ഞങ്ങളുടെ ലൈഫ് ഉണ്ട് ഒരാക്കെങ്കിലും ജലസ് അടിപ്പിക്കും അത്രയാണ്. അതേപോലെ ഞങ്ങൾ അടിച്ച് പൊളിച്ചടിപ്പ ലവ് ചെയ്യണമെങ്കിലും ഹാപ്പി ആയിട്ട് നടക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഭയങ്കര 100% ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. നമ്മള് വീഡിയോയില് കണ്ടു, ആ വീഡിയോ കട്ടായതിനു ശേഷം സഞ്ജു എന്താ ആദ്യം പറഞ്ഞ ക്രിസ്ത്യനും സഞ്ജു ഹിന്ദുവാണ്. ഇതാണ് ആദ്യമായിട്ട് ഞാൻ സഞ്ജുവിനെ കാണുന്ന ഒരു വേർഡ്. എന്റെ ഇങ്ങനെ ചോദിച്ചാണ് എന്റെ ലൈഫിലോട്ട് ഞാൻ നേരിട്ട് കാണുന്നത്. എന്നെ ഭയങ്കര സൂപ്പർ ആയിട്ടാണ് നീ ടേക്ക് കെയർ ചെയ്യണത്. എനിക്ക് ചില സമയത്ത് ഞാനൊരു ബേബിയാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോ. എനിക്ക് കൊറേ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് രണ്ടും ഒന്നില്ല, റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് തുറന്നു പറയാം, ബെസ്റ്റ് ഇതുവരെയായിട്ട് വന്നതിലും ഇനി വരത്തുമില്ലെന്ന് എനിക്ക് കാണാം. ഏറ്റവും എന്റെ ലൈഫിൽ ബെസ്റ്റ് പേഴ്സൺ അത് നീയാണ്. ഉലകിൻ പകലിൽ ഞാൻ തേടും. ഐ റിയലി ലവ് യു. ഓക്കെ. കല്യാണം എപ്പുണ്ടാവും എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമ്മളെ പിടിച്ചിരുത്തി ഫേസ് ടു ഫേസ് കണ്ണി നോക്കി സംസാരിക്കും. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്ററർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം, വാട്സ്ആപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. എവിടെ തൊട്ടാലും മില്യൺസ് ആണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ നിങ്ങൾ ഇങ്ങനെ അടക്കി ഭരിച്ചോണ്ടിരിക്കാണ്. സത്യമായ സീക്രട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മി ഞങ്ങൾ കണക്ട് ആവുന്ന ഒരു കെമിസ്ട്രി എങ്ങ് ക്രിയേറ്റ് ചെയ്യും. അതെന്താണെന്ന് അറിയത്തില്ല. അത് ഭയങ്കര ഒരു കണക്ഷൻ ആണ്. അതെന്നെത്തിയാണ് കൊള്ളായിരുന്നു. എന്നിട്ട് എന്തും അറിയണ്ട, അത് ചോദിക്കും. എന്ത് സീക്രട്ട് മില്യൺ ഫുൾ ഇങ്ങനെ ട്രെൻഡിങ് അല്ല നിൽക്കുന്നേ. ആ മില്യൺ കപ്പിൾസ് എന്നുള്ള ഒരു ടാഗ് ലൈൻ, അതിപ്പോ ഞങ്ങൾ എന്തിട്ടാലും ഇപ്പൊ ഇൻസ്റ്റാ റീൽ എന്തിട്ടാലെന്ന് പറഞ്ഞാൽ അത് മില്യൺ. അത് എന്ത് ഇപ്പൊ പൊട്ടാനും പക്ഷെ എന്താണെങ്കിലും നമ്മൾ മില്യൺ അടിക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു ഫാസ്റ്റസ്റ്റ് മില്യൺ. ഞങ്ങള് ഒരു 8:30 ആകുമ്പോ ഒരു റീൽ എടുത്തിട്ട് രാവിലെ കണ്ണു വന്നപ്പോ ഇവള് ഫോണിൽ വിളിച്ചിട്ട് പറയും, സഞ്ജുവാ ഇവിടെ മില്യൺ അടിച്ചെന്ന്. അതാണ് ഫാസ്റ്റസ്റ്റ് മില്യൺ കേട്ടാ. അത് 1 മില്യൺ കഴിഞ്ഞു, അതിപ്പോ 2 മില്യൺ കേട്ടാ. അത് കഴിഞ്ഞു, 2 മില്യൺ കഴിഞ്ഞു. ഏറ്റവും മാക്സിമം ആയിട്ട് 5 or 6 മില്യൺ കണ്ട് വന്നിരിക്കും. എന്താണെന്ന് ഇതില് ഞങ്ങളെ അമ്മ എന്തിട്ടാലും മില്യൺ. അതുകൊണ്ട് ഇപ്പൊ മില്യൺ കപ്പളന്ന ആ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. കോമ്പോ കടിച്ച് ഇപ്പല്ല ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാത്രല്ല, സിനിമാ നടി കൂടിയാണ്. ഭാവി മലയാള സിനിമയുടെ വാഗ്ദാനമാണ് ഇരിക്കുന്നത്. മലയാളം മാത്രമേ ഞാൻ പറയൂ. മലയാളം മാത്രമാണ് ഇപ്പൊ ചെയ്ത് വെച്ചേക്കുന്നത്.
അതായത് ഗുമസ്തൻ എന്ന മൂവിയാണ്. വിജയ് അവസാന പടം 69 ഡ്രീം ആക്ടർ ആയിരുന്നു, എന്നെ ഇപ്പോഴും ആണ് അവന്റെ ഡ്രീം ആക്ടർ ആണ്. ഞാൻ സിംഗിൾ മസ്താനി പറയണമെന്ന് വിശ്വസിക്കരുത്, വിജയുടെ കൂടെ ആണെന്ന് ഞങ്ങൾ പറയത്തില്ല. പക്ഷെ അതിന്റെ ഒരു കാര്യം നിങ്ങൾ ഞെട്ടും ഇവിടുത്തെ മനസ്സിൽ ഇടിവ് ഞാൻ വ്ളോഗ് എടുത്തോണ്ട് വന്നത്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു സഞ്ജു എന്ത് വന്നാലും കിട്ടിയ ഓഫർ മാത്രം പറയുന്നു. അപ്പൊ ഞാനൊന്ന് ആലോചിക്കട്ടെ സഞ്ജരോ എനിക്ക് എക്സൈറ്റ്മെന്റ് പറ്റില്ല. ഇവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കരമായിട്ട് അത് ഭയങ്കര ആക്ച്വലി എനിക്ക് കോള് വന്നപ്പോ തന്നെ ഞാനും കുറച്ച് ശരിക്കാണോ ഇത് റിയൽ ആണോ എന്നിട്ട് ഞാൻ ഫിലിംകാരൊക്കെ കണക്ട് ചെയ്തിട്ട് പേടിയാണ്. ഈ പടത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഈ പടത്തിലെ അവസാന നിമിഷം വരെ വേണമെങ്കിൽ എടുത്ത് ചെയ്യുന്നത് എനിക്ക് അതാണ് ടെൻഷൻ. മലയാളമാണെങ്കിലും തമിഴാണ്, അതിന് എന്തായാലും ഇപ്പൊ കിട്ടിയത് ഒരു തമിഴാണ്. അതിന്റെ ഡ്രീം ആക്ടർ ആണ്. അപ്പോ എനിക്ക് കോളും ഇങ്ങനത്തെ കാര്യങ്ങളും കോൺവെർസേഷൻ ഒക്കെ വന്നപ്പോ എനിക്ക് ടെൻഷൻ ആയിരുന്നു ഇത് ശരിക്കും പ്രാങ്ക് ആണോ അതോ ഇനി വെറുതെ കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ശരിക്കും ഇത് ഫിലിമിന്റെ അവര് തന്നെയാണോ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലതായിട്ട് വരട്ടെ, സൂപ്പർ ആവട്ടെ. എന്താണെങ്കിലും പടത്തിൽ ഉടനെ വരുന്നായിരിക്കും. നിങ്ങൾ പൊളി വൈബ് എന്താ മിററും സ്വത്തും അങ്ങനെ എന്തായാലും രണ്ടുപേരും ആക്ച്വലി സ്വത്ത് എന്നുള്ള വേർഡ് ഞങ്ങൾ കോമൺലി യൂസ് ചെയ്യണം. ഞാൻ അവിടെ വിളിക്കും, അവിടെ എന്നെ വിളിക്കും. ഞങ്ങൾ മിറർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല കാര്യങ്ങളും ഭയങ്കര സിമിലാരിറ്റിയാ. ചിലപ്പോ ചിന്താതി ആയിരിക്കും, ഈവൻ തെളിപ്പതി വരെ ഉറക്കും ചില സമയത്ത്. അത് ചുമ്മാ ഇപ്പൊ ഞാൻ ചില സംഭവം ആലോചിക്കുമ്പോ അവള് അത് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെ വാക്കുകളൊക്കെ പറയും, മനസ്സിലുള്ള കാര്യം പറയുന്നില്ല. ഇതൊന്നും രണ്ടും മൂന്നും വേണ്ട, ഭയങ്കര കൃത്യമായിട്ട്. അതായത് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോമൺ ഒരു ഫ്രണ്ട് ആയിട്ടാണെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോ നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ട് രണ്ടുപേരും കൂടെ സെയിം സാധനം മെസ്സേജ് വരത്തില്ല. ഇത് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഇൻസിഡന്റ് ആണെങ്കിലും ആരെങ്കിലും ഇപ്പൊ വിളിക്കുക. ഞങ്ങളൊരു അവാർഡിന്റെ കാര്യം പറഞ്ഞത് അതിന്റെ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് അവാർഡിന്റെ ഒരു കോള് വരുന്നത്. ഇനി അതേപോലെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ രാവിലെ പറഞ്ഞു ഒരു ഇന്റർവ്യൂ ഒക്കെ നമുക്ക് സെറ്റ് ആകും. രണ്ടുപേരും കൂടെ ഒരേ സമയത്ത് അതേ സെക്കൻഡിൽ ആ പാട്ടില് പോകും, അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ഇല്ല. ഇവിടെ ഭയങ്കരമായ കണക്ഷനാണ്. ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയൊരു കാര്യമാണ്. കാരണം അത് കറക്റ്റ് ടൈമിൽ നീ അതാണ് ഉദ്ദേശിച്ചത്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതിനെയാണ് ഞങ്ങൾ മിററിന്ന്. പക്ഷെ എന്നാലും നമ്മള് എല്ലാരും നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരും. കമന്റ്സ് ഒക്കെ ഓൾറെഡി വരുമല്ലോ, നിങ്ങൾ തമ്മില് ഫ്രണ്ട്സ് ആണോ ലവേഴ്സ് ആണോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഡൗട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വാലന്റൈൻസ് ഡേ വരുന്നതും ഒരു പ്രപ്പോസ് ചെയ്യുന്നതും. ആക്ച്വലി ഉണ്ടല്ലോ ഇത്, ടു ബി ഹോണസ്റ്റ്, ആ പ്രപ്പോസിൽ ഭയങ്കര കിടുവായിരുന്നു.
ഞാൻ ഇങ്ങനെ ഒരാളെ എനിക്ക് വേണ്ടി ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ കാർഡ് പറഞ്ഞു, അത് കണ്ടിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞു ഒന്ന് പോണാ ഇതേപോലെയൊക്കെ കൊറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. യാ ബോയ്സ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്, ബോയ്സ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നോട് കൊറേ പേര് അതിനകത്ത് അടിയിൽ മെസ്സേജ് ഒക്കെ അയക്കുമ്പോ കമന്റ്സ് ഒക്കെ ഇടുമ്പോഴേക്കും ഇത് ഫേക്ക് ആണ്, ഇത് ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആണ്. ഈ പറയുന്ന ആൾക്കാരോട് ഇത് അവരുടെ ലൈഫിൽ വരുമ്പോഴേ അവർക്ക് അതൊരു ഭയങ്കര സ്പെഷ്യൽ സൂപ്പർ സ്പെഷ്യൽ ആവത്തുള്ളൂ. ഇതിപ്പോ അതുപോലെ ഞാൻ ഇന്റർപ്റ്റ് അതേപോലെ തന്നെ ഇപ്പൊ ആൾക്കാർ പറഞ്ഞ ഇതൊക്കെ എല്ലാരും ചെയ്യണതാണെന്ന്. പക്ഷെ ഞാൻ കണ്ടിട്ടോ, എന്റെ കാഴ്ചപ്പാടില്ല, ഞാൻ കണ്ടിട്ടോ ഒരു ബോയ് ഒരു ഗേളിന് വേണ്ടി ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ഗേള് ഇത്രയോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നീൽ ഡൗൺ ചെയ്ത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, വല്ല പുറത്തേക്കാ അല്ല നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഞാൻ കണ്ടിട്ടില്ല. അത് എന്റെ ലൈഫില് ആരും ഇങ്ങനെ ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ. ഇപ്പൊ ആൾക്കാർക്ക് സ്പെഷ്യൽ അല്ല പോലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആകും. ഇതാണ്, ഇത് ഡയമണ്ട് പ്ലാറ്റിനം പ്ലസ് ഗോൾഡ് ആണ്. വാവ് സൂപ്പർ, 3-in-1 സൂം ചെയ്യാം. ഡയമണ്ട് തളങ്ങളും കേട്ടോ, ഫിംഗർ മാറി മാറി ഏ ഫിംഗർ. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടു, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ സംസാരമൊക്കെ ഉണ്ടായിട്ട് ഇവനിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തിരിയുന്നില്ലേ എനിക്ക്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ആ ഒരു ഫുൾ ടീമിന്റെ ഇടയിൽ ഒരു കോഡുണ്ട്, അതായത് നമുക്ക് പൂവെടുത്ത് സർപ്രൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നന്നു മതി നമുക്ക് നിർത്തി പോയേക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കോഡാണ്, നന്നു നിർത്തി പോയേക്കാം. പക്ഷെ ഈ സമയത്ത് സഞ്ജുവിന്റെ ഒപ്പം വേണം, എന്നാലേ എനിക്ക് പൂവെടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ശ്രീധരൻ ഓൾറെഡി പറഞ്ഞു നന്നു പോയേക്കാന്ന്, അപ്പൊ എന്റെ പൂവില്ല. ഓക്കെ, അപ്പൊ ഞാൻ തപ്പാണ് എവിടെയാണ്. അപ്പൊ നോക്കിയപ്പോ സ്റ്റേജിൽ വെച്ചിട്ടുണ്ട് അവർ, അപ്പൊ എന്നടുത്ത് കണ്ണ് കാണിച്ച് സ്റ്റേജിലുണ്ട്. അപ്പൊ സഞ്ജു അങ്ങോട്ട് പോയ വഴിക്ക് ഓടിപ്പോയി പിടിച്ചിട്ട് ബാക്കിൽ പിടിച്ചേക്കാം. എന്നിട്ട് ഞാൻ സഞ്ജു ഞാൻ എഡിറ്റ് ചെയ്യപ്പോഴും അതൊക്കെ കാണാൻ എഡിറ്റിംഗ് ക്യാമറ, പക്ഷെ ഞാൻ കണ്ടോന്നില്ല. ഞാൻ അപ്പുറത്ത് വൻ നേണി വള്ളി കിടക്കണ്, ഇപ്പുറത്ത് ഇവിളിങ്ങനെ സംസാരിക്കണം, അതിന്റെ ഇടക്ക് പൂവ് തന്നപ്പോഴേ ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോ. ഞാൻ വിചാരിച്ചിട്ടാണ് ആൾക്കാർക്ക് ഇവിടെ അറിയത്തില്ല എങ്ങനെ ഇവള് വൺ ക്രേസി പേഴ്സണാ, വേണമെങ്കിൽ അതിന്റെ ഇടക്ക് ഇവര് ഷൂട്ട് ചെയ്യാൻ തന്നില്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂവ് എടുത്ത് അല്ലെങ്കിൽ ആര് മൈൻഡിൽ പറയാന്ന് ആദ്യം വിചാരിച്ച ഞാനങ്ങ് എന്റെ ഞാൻ കിളി പോയി. ഇവിള് എന്തു കാണിക്കണം, അപ്പുറത്ത് വഴക്ക് കിടക്കണ്, ഇപ്പുറത്ത് ഇവള് പൂവൊക്കെ ആയിട്ട് കൂട്ടി ഇങ്ങനെ പറയുന്നു, ഇതെന്താണ് സംഭവം. പിന്നെയാണ് ആൾക്കാരില്ലെങ്കിലും വന്നപ്പോഴാണ് ഇതെന്നെ പ്രാങ്കാനും ഇത് നോക്കിയാണ് ഞാൻ ശരിക്കും പ്ലിങ്ങായി പോയിട്ട്. എന്റെ ഫേസ് എന്താ അറിയാം, ഞാൻ ഭയങ്കര ഇല്ലാണ്ട് ഒരു 80% പറഞ്ഞു സഞ്ജു ഒരിക്കലും അറിയാ. എന്റെ എന്റെ ഇവിടെ റെക്കോർഡർ ഉണ്ടായിരുന്നു, മൈക്ക് ഉണ്ടായിരുന്നു, മൈക്ക് ഉണ്ട്. അപ്പൊ ഇത് ഇത് തൊട്ട് കഴിഞ്ഞ സഞ്ജു അപ്പൊ തന്നെ എന്നെ പോക്കിട്ട് എന്താ സംഭവം എന്താന്ന് ചോദിക്കും. ഞാനപ്പൊ ഹഗ് ചെയ്യുമ്പോ ഞാൻ കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഹഗ് ചെയ്യണം, അത് തുടരുത്. എന്നിട്ട് ആ ഒരു സ്പോട്ടിൽ ഇവൻ സർപ്രൈസ് ആയിരുന്നു. അപ്പൊ സീരിയസ്ലി പറഞ്ഞ ഞാൻ എന്റെ മതി മറന്നങ്ങ് ചിരിച്ചു പോയി. ഞാൻ അതിനകത്ത് ആ വീഡിയോ ഭയങ്കര പക്ഷെ ത്രൂ ഔട്ട് സഞ്ജു പ്ലിങ് ഫേസ് ആയിരുന്നെങ്കിലും എനിക്ക് ഇവനെ പ്രാങ്ക് ചെയ്യണം, ഇവനെ എങ്ങനെയെങ്കിലും ബീറ്റ് ചെയ്യണം. ഇവൻ ഇവന് വാലന്റൈൻസ് ഡേക്ക് എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് ഇവളോട് പറഞ്ഞുണ്ട്, നീ ഇത് കരുതിയിരുന്നു ഞാൻ തരുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചോദിച്ചോ ഇവള് തന്ന പോലെ തന്നെ ഇതിന് അപ്പുറത്തൊരായിട്ട് അല്ലെങ്കിൽ വേറെ അതിന്റെ ഇടക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ ഞാൻ കൊടുക്കും. എനിക്ക് അതിന് പുതിയ ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ ആദ്യമൊക്കെ ചെറുതെന്നാലും വിചാരിക്കണ, പക്ഷെ നീ ഞെട്ടോ ഞെട്ടോ അങ്ങനത്തെ. നമ്മള് വീഡിയോയില് കണ്ടു, ആ വീഡിയോ കട്ടായതിനു ശേഷം സഞ്ജു എന്താ ആദ്യം പറഞ്ഞേ? പക്ഷെ പ്ലെയർ മറച്ചു വെച്ചിട്ട് ഉമ്മടുത്തല്ലേ, പിന്നെ അതെന്താ മേക്കപ്പ് ഉണ്ട് വീഡിയോ കളർക്കാണ് വീണ്ടും കാണിക്കാൻ. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇനി ഞങ്ങൾ പോയിട്ട് സൂം ചെയ്ത് ചോദിക്കാം, നോക്കാം. എല്ലാരും വീഡിയോ കാണുന്നുണ്ടല്ലേ, എന്റെ വീട്ടിലും നിന്റെ വീട്ടിലും. അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം, ഈ വീട്ടുകാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി വീട്ടുകാർക്ക് അറിയായിരുന്നോ?
ഇല്ല, ഒട്ടും അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിലെങ്കിലും ഒരു പ്രാങ്ക് കൊടുക്കുമെന്ന് അല്ലെങ്കിൽ സഞ്ജുവിനെ അറിയാം. സഞ്ജുവിന്റെ കൂടെ ഫുഡ് കഴിക്കാനും അങ്ങനെ കറങ്ങാനും ഒക്കെ ഞങ്ങൾ എല്ലാരും ഫാമിലി ത്രൂ പോയിട്ടുണ്ട്. പക്ഷേ സഞ്ജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ ഇങ്ങനെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു ഇത് കൊടുക്കാം. അത് വീഡിയോ കഴിഞ്ഞിട്ടാണ്, ഈ വീഡിയോ ഞങ്ങള് പബ്ലിക് ആക്കിയപ്പോ ഞാൻ വീട്ടിലായിരുന്നു. ഞാനിങ്ങനെ സഞ്ജു ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്, ഓക്കെ എന്താണ് ഇവിടെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ സഞ്ജു ഒരു രണ്ട് കളിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ട് മുകളിൽ പോയിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ തന്നിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ദേ അപ്ലോഡ് ചെയ്യാൻ പോവാണ്, എനിക്ക് അറിയത്തില്ല എന്താന്ന്. കാരണം എന്റെ ഫാമിലി ഒക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്ത് നന്നായിട്ട് നോക്കുന്ന അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് അമ്മ വിളിച്ച് അമ്മേ ആ ഞാൻ ഉറങ്ങു അമ്മേ, കണ്ണ് തുറക്കുന്നില്ലെന്ന് കഥക തുറന്നേ. ഓ ക്ഷീണ അതൊക്കെ പറഞ്ഞ കഥയൊക്കെ തുറന്ന് വന്ന് കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ എന്തോ പോസ്റ്റ് ചെയ്തേക്കുന്നെ, അതെന്തോ എന്തോ സംഭവം എന്താ. ഇവളുടെ അമ്മയുടെ കൂട്ടുകാരി മൊത്തം കണ്ട്, ഇവളുടെ അമ്മ മാത്രം കണ്ടിട്ടില്ല. എന്നിട്ട് വീഡിയോ കണ്ടപ്പോ എന്നോട് ചോദിച്ചു ഇതെന്താ എന്ത് നീ മുട്ടുകുത്തിട്ടൊക്കെ ഇതെന്താ സംഭവം. ശ്രീതേട്ടൻ എല്ലാരുടെ കണ്ടന്റ് ഞങ്ങള് സൃഷ്ടിച്ചതാണ്. ഇതൊക്കെ എന്തോ കണ്ട് അല്ല, ഇതൊരു കോണ്ടന്റ് ഞങ്ങള് സ്ക്രിപ്റ്റഡ് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ആദ്യം ഫോട്ടോഷൂട്ടാണെന്നാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഫ്ലവർ കൊടുക്കുന്നതിന്റെ ഇരിക്കുന്നതിന്റെ ഒക്കെ ഞാൻ അമ്മ എന്റെ കൂടെ ഒരു പാർട്ണർ വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ സഞ്ജുനെ വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്ത് വീഡിയോ കണ്ടപ്പോ അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം സഞ്ജുവിന് ഇത് അറിയത്തേയില്ല, പിന്നെ ഇത് എങ്ങനെ ഒരു ഫോട്ടോഷൂട്ട്. അപ്പൊ അമ്മ അത് അങ്ങനെ ചെറിയൊരു ഇഷ്ടം. കാരണം ഞാൻ ക്രിസ്ത്യനും സഞ്ജു ഹിന്ദുവാണ്. ജാതി മതി മരത്തിലുണ്ടാവുന്ന ഒരു കായ ജാതിക്ക മതം ആനക്കുണ്ടാവുന്ന ഒരു സംഭവമാണ്. അറിയത്തില്ല എന്റെ വീട്ടിൽ എല്ലാവർക്കും സർപ്രൈസ് ആണ്. ഞാൻ ഇങ്ങനെ വിളിച്ച് പറയും യൂട്യൂബിൽ ഒരു സാധനം വരും കേട്ടോ ഒന്ന് കണ്ടേക്ക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ചിന്താതി എന്റെ വീട്ടിൽ ഇതൊക്കെ തന്നെ. എന്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം അതേപോലെ തന്നെ. കഴിഞ്ഞായിരിക്കും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻ ചെയ്തപ്പോ പോലും വീട്ടിൽ എന്താ അങ്ങനത്തെ ഒരു മാറ്റർ ആലോചിക്കുന്നില്ല. ഞാൻ ഫുള്ള് സഞ്ജുവിനെ സർപ്രൈസ് ചെയ്യണം എന്നുള്ളൊരു സാധനം. ഇത് വന്ന് എഡിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇടുമ്പോഴാണ് സഞ്ജു വീട്ടിൽ പ്രശ്നമാകുമോ വന്നാൽ എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് വരും ഇപ്പൊ അങ്ങോട്ട്. പക്ഷേ ഭയങ്കര ഹാപ്പിയായിട്ട് സഞ്ജുവിനെ കാണാൻ പറ്റി ഇപ്പൊ റീസെന്റ്ലി. നമുക്ക് കാണാൻ സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും വീഡിയോ കാണാതൊന്നും വൈബില്ല. നമുക്ക് വീഡിയോ കാണാം, നമുക്ക് ചില വീഡിയോസ് ആ ഒരു ഈ ഒരു എനർജി ഇങ്ങോട്ട് കിട്ടുമ്പോഴല്ലേ ഈ ഒരു എനർജി അങ്ങോട്ട് നമുക്ക് തരാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ. പക്ഷെ ഞാൻ ഒരു ഡൗട്ട് ആയിക്കട്ടെ, നിങ്ങൾ ആക്ച്വലി ഈ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നോ? സത്യം പറ. എങ്ങനെ? അതായത് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്തെ റിലേഷൻ? അല്ല, നമ്മളിങ്ങനെ ഒരാളെ കണ്ടുമുട്ടുമ്പോ തവണ എങ്ങനെ പെട്ടെന്ന് റിലേഷനിലോട്ട് ആവുന്നേ. ഫസ്റ്റ്
എന്റെ ജീവിതത്തിലോട്ട് സഞ്ജു വന്ന് കറക്റ്റ് വൈബുള്ള ആൾക്കാർ എങ്ങനെ കൂട്ടുമുട്ടി. Hey Nannus, what's up, lady? ഇതാണ് ഈ ഒരു വേർഡ് ആണ്. ഹേ നന്നൂസ് വാട്സ് അപ്പ് ലേഡി, ഇതാണ് ആദ്യമായിട്ട് ഞാൻ സഞ്ജുനെ കാണുന്ന ഒരു വേർഡ്. എന്നുവെച്ചാ ഇങ്ങനെ ചോദിച്ചാണ് എന്റെ ലൈഫിലോട്ട് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ഹേ സഞ്ജു വാട്സ് അപ്പ് വി ആർ ഗോയിങ് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഫുഡിംഗ് ഒക്കെ ആയിട്ടാണ് ഞങ്ങളൊരു ഫ്രണ്ട്സിന്റെ ഒരു ഹോമില് നമ്മൾ ഇരുന്നത്. അങ്ങനെയാണ് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ആകാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് പ്ലേസിൽ വന്നത്. അപ്പഴാണ് നന്നൂസിനെ ആദ്യമായിട്ട് കാണുന്നത്. അതേപോലെ എനിക്ക് നന്നൂസ് ഒന്ന് ഇപ്പൊ വിളിച്ച എന്തോ രാഗലിച്ചേട്ട സ്വത്തിനെ കാണുന്നത്. നിങ്ങൾ പ്രണയത്തിലാണ് എന്ന് തോന്നുന്നു. പക്ഷെ വീഡിയോസ് കാണുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇത് ഫ്രണ്ട്ഷിപ്പിലൊന്നും നിക്കൂല. എന്താ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യും രണ്ടാൾക്കാരുടെ കെമിസ്ട്രി ഒക്കെ കേട്ടോ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഇയർ ആണ് ദിസ് ഇയർ ഈ ഒരു നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമല്ലോ തന്റെ ബോയ്ഫ്രണ്ട് പേരെന്തോ എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല അപ്പൊ 2024 ആണ് സ്വത്തും സ്വത്തും പ്രണയത്തിലായത്. ലീപ് ഇയറില് ലവ് റിലേഷൻഷിപ്പ് മാരേജ് ഒക്കെ നടക്കുന്നത് നല്ലതാണ്. ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പക്ഷേ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് എനിക്കത് സെറ്റ് ആയിട്ട് പോകുന്നതാണ് ഫീല്. അപ്പൊ എനിക്ക് ആൾക്കാരോട് ഇത്ര പറയാനുള്ളത്, അല്ലാണ്ട് നമ്മളിങ്ങനെ കടന്ന് വാദിക്കണമൊന്നുമില്ല. ലൈവ് ഫ്ലോ കാണാൻ അല്ലെങ്കിൽ 6 മാസം 3 മാസം നിങ്ങൾ കണ്ടു നോക്കും ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു. പക്ഷെ ഇത്രയും ഉറപ്പായിട്ട് ഞങ്ങളുടെ ലൈഫ് കൊണ്ട് ഒരാക്കെങ്കിലും ജലസടിപ്പിക്കും അത്രയും. അതേപോലെ ഞങ്ങൾ അടിച്ച് പൊളിച്ചടിപ്പ ലവ് ചെയ്യണമെങ്കിലും ഹാപ്പി ആയിട്ട് നടക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഭയങ്കര 100% ഫുള്ളി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പിയാണ് ഈ റിലേഷൻഷിപ്പ്. അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെ നീണ്ടുപോകും. പിന്നെ ആൾക്കാർ അതിന്റെ ഇടക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ നോക്കിയാന്ന് പറയാനും കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ ഇടയിലോട്ട് വരുന്ന ആരാണെങ്കിലും ഞങ്ങൾ രണ്ടാൾ അങ്ങോട്ടും സംസാരിക്കും. മെയിൻ റീസൺ എന്ന് പറയാ ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എല്ലാം എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അത് ലോങ് റണ്ണിൽ പോവാത്തെന്ന് പറയാം. ഈ ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചാളുമ്പോ അത് അങ്ങ് ഇത്തിരി ഫെയ്ഡാകാൻ തുടങ്ങും. അപ്പൊ അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഈ സാധനം റിലേഷൻഷിപ്പ് പോകത്തില്ല. ഇത് ഞങ്ങളുടെ ഉണ്ട് ആ കാര്യത്തിൽ, അതുകൊണ്ട് കോൺഫിഡന്റ് ആണ്. അപ്പൊ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം, പറയാതിരിക്കാം, അത് ഡിപെൻഡ്സ് ഓൺ യു ഗൈസ്. പക്ഷെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, അതങ്ങ് പോയി. നിങ്ങൾ പ്രണയത്തിലാണ് സഞ്ജുടേക്കും അല്ല സഞ്ജുടേക്കും നന്നൂസും പ്രണയത്തിലാണോ ചോദിച്ചാണ്. സ്വത്തിന്റെ അടുത്ത് പ്രണയം തോന്നിയ ആ ഒരു മൊമെന്റ് ഉണ്ടാവല്ലോ, നേരത്തെ പറഞ്ഞ പെട്ടെന്നൊന്നും തോന്നില്ല, പക്ഷെ തോന്നുന്ന ആ ഒരു മൊമെന്റ് അത് ഏതായിരുന്നു? ഏത് നിമിഷത്തിലാണ് ഓക്കെ ഇതാണ് എന്റെ വൈബ്, ഇതാണ് എന്റെ സോൾ എന്നൊരു ഫീൽ വരും? എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ പിടിച്ചിരുത്തി ഫേസ് ടു ഫേസ് കണ്ണി നോക്കി സംസാരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും വിഷമത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷത്തിലായിക്കോട്ടെ ഓൾ സ്പോട്ട് എന്റെ ഫേസിൽ അത് അറിയാൻ പറ്റും. എനിക്ക് മറച്ചു പിടിക്കാൻ പറ്റത്തില്ല, അതെന്റെ എനിക്കത് അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ
ഇപ്പൊ ഇവിടുന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പന്റെ ഫേസിൽ അറിയും, എനിക്കത് പിടിച്ച് നിക്കാൻ പറ്റും. സഞ്ജയൊക്കെ മേക്കൗട്ട് ചെയ്യായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ ഫേസിൽ അത് അപ്പത്തിന്റെ അറിവില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് സഞ്ജുവിനെ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തും വന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് തരും. ഓ എന്ത് പ്രശ്നം, ഞങ്ങളിപ്പോ വഴക്കുണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിലായിക്കോട്ടെ, സ്നേഹിക്കുന്ന പ്രശ്നത്തിലായാലും കോൺവെർസേഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഈ കമ്മ്യൂണിക്കേഷനിൽ ഞങ്ങൾ എല്ലാം പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഫ്രണ്ടായിട്ടാണോ ലവറായിട്ടാണോ? അപ്പൊ എന്നോട് പറയും, നീ എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചു, പക്ഷെ നീ എന്റെ അടിപൊളി ഒരു സ്വത്തായതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് എന്ത് ഓപ്പൺ ആയിട്ട് നല്ലതായിട്ട് മണിക്കൂറുകൾ എടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. അപ്പൊ ഞങ്ങളുടെ എല്ലാ ഞങ്ങൾ ഇപ്പൊ വഴക്കിടും, അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും വഴക്കിടുമ്പോ അവര് ചിലപ്പോ ആ വഴക്കിന് പുറത്തായിരിക്കും സംസാരിച്ച് ചിലപ്പോ മാറ്റാൻ നോക്കണം. പക്ഷെ ഞങ്ങള് ഫ്രണ്ട് ആയതുകൊണ്ടും ഞങ്ങൾ ആരും വഴക്ക് നല്ല എന്തെങ്കിലും സ്കീം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വരുമ്പോ ഞങ്ങള് ക്യാരക്ടേഴ്സ് ചെറുതായിട്ട് ചേഞ്ച്, ഈ ലവർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് നിന്ന് മാറിയിട്ട് ഫ്രണ്ട് ടു ഫ്രണ്ട്. അപ്പൊ ഞാൻ ഫ്രണ്ടായി, ഇവള് ഫ്രണ്ടാണ്. നല്ല രസമാണ്. ഞാനിവിടെ എനിക്ക് മനസ്സിൽ തോന്നണ കുറ്റമാണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് അങ്ങനെ അവളങ്ങനെ അവളെന്നെ പറഞ്ഞിട്ടില്ല ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞിരിക്കാം. ഇതെന്റെ ഫ്രണ്ടാണല്ലോ, ഏടാ നിനക്കൊരു കാര്യം അറിയാം, സഞ്ജു ആണെങ്കിൽ അവിടെ കിടന്ന് കുറെ കിടന്ന് ഇങ്ങനെ പറയുന്നത് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, പക്ഷെ നീ പറഞ്ഞ ഒരു സൊല്യൂഷൻ പറ. അപ്പൊ ഇവൻ തന്നെ ഒരു സൊല്യൂഷൻ പറയണം. പക്ഷെ നമ്മളെല്ലാവരും കണ്ടൊരു സാധനമാണ്, സർപ്രൈസ് സഞ്ജുവിനാണ് കിട്ടുന്നത്. സഞ്ജു തിരിച്ച് എന്ത് സർപ്രൈസസ് തന്നിട്ടുണ്ടോ? സർപ്രൈസ് ഒന്നും എനിക്ക് ഞാൻ കൊടുത്തില്ല, ഇപ്പഴേ പറയാം. അതാ ഞാൻ പറഞ്ഞ നേരത്തെ എന്തായാലും ഞാൻ കൊടുക്കും. സർപ്രൈസ് കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും, പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് അന്ന്, അതായത് നവംബർ 18 എന്റെ ബർത്ത്ഡേ, അന്ന് ഞാനൊരു പാലക്കാട് ഷൂട്ട് ഫിലിമിന്റെ ഇതിനു വേണ്ടിട്ട് ഞാൻ പോയിക്കുവായിരുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേ അന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സഞ്ജയനെ വിളിക്കുന്നാണല്ലോ. അപ്പൊ ആസ് അന്ന് ഫ്രണ്ട്ലി മൈൻഡ് ആണ്, ഓക്കെ സഞ്ജയനെ വിളിക്കും എന്നെ, ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ 12 മണിയായിട്ടും സഞ്ജു വിളിക്കുന്നില്ല. ഒരു 12 എന്റെ ഫ്രണ്ട്സ് വിളിക്കാൻ തുടങ്ങി, ഞാൻ ആ കോളൊക്കെ കട്ട് ചെയ്ത്, ബിക്കോസ് എനിക്ക് ഇവന്റെ കോളാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്റെ കൂടെ അമ്മ ഇരിക്കുന്നു, അമ്മ വിഷ് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ അവസാനം എനിക്കൊരു 12:05, 12:10 ആയപ്പോ എനിക്ക് ദേഷ്യം കയറിയിട്ട് ഞാൻ ഒരു സൈഡിൽ പെട്രോൾ പമ്പിന്റെ അവിടെ നിർത്തിട്ട്, അമ്മ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം, കാരണം വണ്ടി നിർത്തി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കാറിന്റെ പുറത്ത് പോയിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട്, സഞ്ജു അപ്പൊ സ്വത്തൊന്നും ഇല്ല കേട്ടോ, സഞ്ജു ഇന്നലെ ബർത്ത്ഡേ വിഷ് ഓക്കെ ബൈ. അപ്പൊ ഇത് എന്താണ് സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാലക്കാടിൽ നിന്ന് വരികയാണ്, ഇവർ ആക്ച്വലി അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂരോട്ട് വരെ എത്തി. തൃശ്ശൂരിന്റെ അവിടെ വന്നിട്ട് ഒരു കാറില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് ആണ് ഡയറി മിൽക്ക്, ഒരു ബഞ്ച് പറയാൻ പറ്റില്ല കേട്ടോ, എനിക്കൊരു ഒരു 100-200 ഒരു അത്രക്കും ഒരു ഫുള്ള് എന്താ പറയാ, എന്തിപ്പോ പറയാ, അത്രക്കും വലിയ ചോക്ലേറ്റ് ഫുള്ളായിട്ട് കാറിന്റെ ബാക്കിൽ ഡിക്കിൽ, അതിലൊരു കേക്കും അതൊക്കെ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ സഞ്ജു അവിടെ വരുമെന്ന്. പിന്നെ ഇവൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ എയർപോർട്ടിന്റെ അവിടുന്ന് രാത്രി റോസപ്പൂ ഒന്നും കിട്ടിയില്ല, വഴി കടന്ന് പൂ ഇങ്ങനെ പറിച്ചു വെച്ച് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഒരു ബൊക്ക പോലെ ആക്കി വെച്ചു. റോഡിൽ നടക്കിങ്ങനെ കൈയൊക്കെ വിരിച്ചിട്ടിങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ വണ്ടിയിൽ വരുമ്പോ, അതായത് ഇവനോട് പറഞ്ഞു ലൊക്കേഷൻ ഇട്ടുതരാം. ഞാൻ പറഞ്ഞു എന്തിനാ, ഇല്ല നീ കൊച്ചിയിൽ എത്തുമ്പോ ഉള്ള ലൊക്കേഷൻ ടൈം കണ്ടിട്ട് എനിക്ക് കൊച്ചിയിൽ വരാൻ വേണ്ടിട്ടാ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വരണ്ട എന്നൊക്കെ. പക്ഷെ ഞാൻ ലൈവ് ഇട്ട് കൊടുത്തു, കാരണം എനിക്ക് അവിടെ നിന്ന് ഇനിയൊരു 2 മണിക്കൂർ ഇല്ലേ കൊച്ചിയിലോട്ട്. പക്ഷെ ഇവരത് നോക്കി നോക്കി എന്നിട്ട് റോഡിൽ നിന്ന് നടുക്ക് കൈയൊക്കെ വിരിച്ചിട്ട് സത്തു. ഐ വാസ് ലൈക്ക് ആ ടൈമിൽ അമ്മ എന്റെ കൂടെ, ഓക്കെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈമാണ് കാണുന്നേ. എന്നോട് ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട് അവൻ ഇങ്ങനെ കൈവരിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് ഹഗ് ചെയ്യണം കോടി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യും, പബ്ലിക് കൈവരിച്ചിരുന്ന വന്ന് ഹഗ് ചെയ്തോളൊരു സാധനം. അപ്പൊ അങ്ങനെ ഇവൻ റോഡിൽ നടുക്കി നിക്കാം തീർന്നു. ഓക്കെ അമ്മ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ സ്റ്റില്ലൊന്നും നോക്കിയില്ല. എനിക്ക് ആ മൊമെന്റ് ഇഷ്ടപ്പെട്ടു, കാരണം എനിക്ക് വേണ്ടി അന്ന് 12 മണി, അത് 12 മണി കഴിഞ്ഞു. എന്നാലും ആ ഒരു 12.5 റേഞ്ച് ടൈമിൽ തൃശ്ശൂർ വന്നിട്ട് ഇങ്ങനെ നടുക്കൊക്കെ നിക്കുമ്പോ എനിക്ക് ഭയങ്കര അഭിമാനം. ഒരു ഫ്രണ്ട് വീഡിയോ എടുത്തോണ്ട് ഇപ്പൊണ്ടായിരുന്നു, അതാണ് എന്റെ ഒരു ഫൂട്ടേജ് ഉണ്ട്. അപ്പം ഞാൻ ഓടിപ്പോയി ഹഗ് ഒക്കെ ചെയ്തിട്ട് നേരെ എന്റെ അടുത്ത് ആ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോ ഫുള്ള് ഡയറി മിൽക്ക്. ഇതുവരെ എനിക്കത് തീർന്നിട്ടില്ല. എനിക്ക് ഭയങ്കര നമുക്ക് നമുക്ക് ഇതുവരെ കിട്ടാത്ത
ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനെ സർപ്രൈസ് ചെയ്യണം. അങ്ങനത്തെ ഒക്കെ ഒരു സാധനം എനിക്ക് നോർമലി എന്റെ എല്ലാ ഫ്രണ്ട്സിനും സർപ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ചെയ്തു. പക്ഷെ അപ്പൊ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് പക്ഷെ വേറെ വേറൊരു ഫീലിംഗ് കൂടെ ഉണ്ട്. അപ്പൊ പതിയെ പതിയെ ആദ്യം തൊട്ടല്ല പതിയെ പതിയെ ഞങ്ങൾക്ക് ഓരോ മൗര്യം അടക്കം വെച്ചാ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ചിലപ്പോ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തോന്നി. ചിലപ്പോ ഞങ്ങളുടെ വൈബ് ഓക്കെ ഇവൾ ഫുൾ ഓൺ ആയിട്ട് ചാടി ചാടി തുള്ളി വൈബ്രന്റ് ആയിട്ട് നടക്കും. അങ്ങനെ പതിയെ പതിയെ ജാനുവരി മിഡൊക്കെ ആയപ്പോഴാണ് ഞങ്ങള് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. എനിക്ക് തനിക്ക് അറിയാം, പക്ഷെ പറയത്തില്ല ചേട്ടാ എന്നൊക്കെ. പിന്നെ ആദ്യം ഇങ്ങനെ അറിയായിരുന്നു. ഞാനൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക. എനിക്ക് ഇപ്പൊ അതിനുള്ള ഒരു മൈൻഡ് ഒന്നും ഇല്ല. എനിക്ക് കുറച്ചാളൊക്കെ നോക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. ആ അതാണ് നല്ലത്, എപ്പോഴും അങ്ങനെയൊക്കെ വേണ്ടതെന്നൊക്കെ ഇവള് ഇങ്ങനെയൊക്കെ നൈസ് ആയിട്ടൊക്കെ പറഞ്ഞ് അന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇത് മാറിച്ചു. ഐ ലൈക്ക് യു ഓർ ഐ ലൈക്ക് യു ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് അതാണ് ഈ പതിയെ പതിയെ ഗ്രാജുവലിയാണ് ഇങ്ങനെ മാറിയത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു സുപ്രാധികര അല്ല അയാള് ആയത്. ഒരു ടാസ്ക് ഉണ്ട്. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് മുന്നേ നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് ടാസ്ക്? ആ പക്ഷെ നമ്മള് നന്നൂസ് ഇത്ര ഗ്രാൻഡ് ആയിട്ട് പ്രപ്പോസ് ചെയ്തു. നമ്മള് യെസ് ഒക്കെ പറഞ്ഞു, പക്ഷെ തിരിച്ച് പ്രപ്പോസ് ചെയ്തു ഞങ്ങൾ കണ്ടില്ല. അപ്പൊ സഞ്ജുവിനാണ് ടാസ്ക്. സഞ്ജു വളരെ മനോഹരമായിട്ടും സ്വത്തെ ഞാൻ തന്നോട് ഒരു കാര്യം പറയാൻ പോകും. ഞാൻ തന്നെ കണ്ടത് വെച്ചിട്ട് ഞാൻ കണ്ടത് വെച്ചിട്ട് എന്റെ കണ്ണിൽ കൂടെ നോക്കണം കേട്ടാ, അത് പറയണം. ഞാൻ കണ്ടത് വെച്ചിട്ട് ഏറ്റവും സുന്ദരി അതുതന്നെ എന്റെ ലൈഫിൽ ഇത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടും അതുപോലെ തന്നെ ഒരേപോലെ ഞാൻ എന്ത് വിചാരിക്കുന്നു അതൊക്കെ തനിക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. തന്റെ മനസ്സിൽ അത് തന്നെ വരും. ആ ഒരു വൈബ്രന്റ് കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ആയിട്ടും എനിക്ക് എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ എന്നെ ഭയങ്കര സൂപ്പറായിട്ടാണ് നീ ടേക്ക് കെയർ ചെയ്യണത്. എനിക്ക് ചില സമയത്ത് ഞാനൊരു ബേബിയാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ കാണുന്നത്. സത്യം പറയാം, സത്യമായിട്ട് അല്ലെങ്കിൽ ആക്ച്വലി പടം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ലൈഫിലെ ഫീലിംഗ് അതല്ല. എന്നെ അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അതല്ല എന്നെ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിന് ഫ്രണ്ടും എനിമിക്ക് എനിമിയും ലവറിന് ലവറും എല്ലാം ഒരു ഓൾഡ് ഇൻവോണായിട്ട് തികഞ്ഞ ഒരു ആളെ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്തും വെട്ടി തുറന്ന് എന്നോട് പറയാൻ പറ്റും. അതിപ്പോ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും ദേഷ്യമുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും. അതുപോലെ തന്നെ എനിക്ക് കൊറേ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് രണ്ടും ഒന്നില്ല. റിലേഷൻഷിപ്പ് ഉണ്ടാണെങ്കിലും ഞാൻ പറയുന്നത് തുറന്നു പറയാം. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറയാൻ നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഡൗൺ സൈഡിൽ എന്നെ ഇതേപോലെ സപ്പോർട്ട് ചെയ്ത ആരുമില്ല, ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് നീട്ടിക്കൊണ്ട് പോകില്ല. അപ്പൊ നിന്നേക്കാൾ ഒരു ബെസ്റ്റ് പേഴ്സണെ എനിക്ക് എന്റെ ലൈഫിൽ കിട്ടത്തില്ല. ഓക്കെ, അതെനിക്ക് തോന്നുന്നു നീയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതുവരെയായിട്ട് വന്നതിലും ഇനി വരത്തുമില്ലെന്ന് എനിക്ക് തോന്നാം. ഏറ്റവും എന്റെ ലൈഫിൽ ബെസ്റ്റ് പേഴ്സൺ അത് നീയാണ്. അപ്പൊ ഐ റിയലി ലവ് യു. ഓക്കെ, ഒരു രണ്ടു മിനിറ്റ് കൂടി കഴിഞ്ഞ ആള് കരഞ്ഞു. കണ്ട സ്വത്ത് ഭയങ്കര നിഷ്കളങ്ക ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒന്നും പറഞ്ഞാണ്ട. എനിക്ക് അത്ര ഡയലോഗ് അറിയത്തില്ല കേട്ടോ, എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. അപ്പൊ ഇത് കണ്ട ഇവള് ഇവള് ഭയങ്കര ഇങ്ങനത്തെ ഹാർട്ടഡാണ്, കൈൻഡ് ഹാർട്ടഡാണ്. എന്താണ് പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായിട്ടൊന്ന് സ്നേഹം ഇത്രയൊന്ന് സ്നേഹം കൊടുത്തുവെച്ചാൽ മതി, നമ്മളങ്ങ് പൊതിഞ്ഞിരിക്കും. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാ നമ്മൾ കുറച്ച് സ്നേഹിച്ചാ മതി, നമ്മളിങ്ങനെ പൊതിഞ്ഞിരിക്കും. എനിക്ക് ശരിക്കും അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്യണം.
അതിപ്പോ ഈ ക്യാമറ ഉണ്ടായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞുണ്ട്. എന്നാലും എനിക്ക് ആൾക്കാരുടെ ഫ്രണ്ട് ഇനി പറയണാലും അല്ലെങ്കിൽ എനിക്ക് അതിലൊരു കുറച്ചില്ല ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല. കാര്യമായിട്ട് പറഞ്ഞാൽ നീ സൂപ്പറായിട്ടാണ് എന്നെ ടേക്ക് കെയർ ചെയ്യണമാണെങ്കിൽ, എന്നെ നോക്കണമാണെങ്കിൽ, എൻ്റെ കൂട്ടത്തിൽ നടക്കണമാണെങ്കിൽ ഞാൻ റിയലി പ്രൗഡാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതേപോലത്തെ ഒരു സൂപ്പർ ഗേൾ ഫ്രണ്ട് കിട്ടിയത് ഞാൻ ഭയങ്കര ലക്കി. എനിക്ക് നിന്നെ പോലത്തെ ഒരു ഗേൾ ഫ്രണ്ട് എനിക്ക് കിട്ടത്തില്ല, സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല. അതിന് എനിക്ക് പറയാൻ കുറച്ചിലും ഇല്ല, കാരണം നീ അതേപോലെ അടിപൊളിയാണ്. അത് എൻ്റെ എല്ലാം അറിഞ്ഞ് ഇതേപോലെ ഇരിക്കണ സത്യപ്ര എനിക്ക് സത്യപ്ര വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഏടാ ഇത്ര അടിപൊളിയായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടും സത്യമായിട്ട്. കണ്ടോ കരിപ്പിച്ചപ്പോ മനസ്സിലായില്ലേ മുസ്താനി? അല്ല സമാധാനായില്ലേ മുസ്താനി? ഇല്ല ചിന്ത പറഞ്ഞ കേട്ടോ, ഭയങ്കര ഞാൻ പറയാം ഭയങ്കര കാര്യം കണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ഇത്രയും സ്നേഹം കൊടുത്താൽ മതി തന്നെ നമ്മളെ പൊതിഞ്ഞിരിക്കും, ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യണ ഒരാളാണ്. അപ്പൊ അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. നമ്മൾ എന്തെങ്കിലും ചെറിയ ആനം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അവൾക്ക് അഫക്റ്റ് ആവും, ഹേർട്ട് ആവും. അതെനിക്ക് അറിയാം. നമ്മള് പ്രത്യേകിച്ച് ഇത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സങ്കടം. എല്ലാരായിട്ടും അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ അങ്ങനെ ഭയങ്കര ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷം കൊടുത്താൽ ഇതേപോലെ തന്നെ കണ്ണൊക്കെ നിറയും. എന്നാ സങ്കടം വന്നാലും ഇതൊക്കെ തന്നെ. അന്ന ബോൾഡിന് ബോൾഡുമാണ്, നല്ല കാര്യ വിവരമുണ്ട്, മെച്ചുവേർഡുമാണ്. അന്ന ഭയങ്കര ഇമച്ചുവേർഡായിട്ട് നമുക്ക് ഇടക്ക് തോന്നുകയും ചെയ്യും. പിള്ളേരുടെ പിള്ളേരെ കളിക്കുകയാണെങ്കിൽ പിള്ളേരും അന്ന് മെച്ചുവേർഡായിട്ട് നിൽക്കുന്ന സമയത്ത് മെച്ചുവേർഡായിട്ട് നിൽക്കുകയും ചെയ്യും. അടിപൊളിയായിട്ട് വിളിക്കും. അതാണ് ഓൾ ഇൻ വൺ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇതാണ് സഞ്ജുവിനൊക്കെ നന്യൂസിൽ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി. എനിക്ക് പരസ്പരം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാക്കി. ഇപ്പൊ എന്റെ ഓടുത്തരൊക്കെ ആണെങ്കിൽ അതേപോലെ, കുട്ടിത്താണെങ്കിൽ കുട്ടിത്തം, അന്ന് സീരിയസ് ആണെങ്കിൽ സീരിയസ്, ബോൾഡ് ആണെങ്കിൽ ബോൾഡ്, കലിപ്പിനാണെങ്കിൽ കലിപ്പ്, എല്ലാം കൂടെ ഉണ്ട്. അന്ന മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മനസ്സിലാക്കുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് ഒന്നും പറയാൻ പറ്റും. അതാണ് ഒരു സമാധാനം. നമുക്ക് തുറന്ന് ഒരു സാധനം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണോ വലിയ കാര്യം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര വൈബ്രന്റ്, ഇവിടെ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഓക്കെ സൂപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാ, കല്യാണം എപ്പോ ഉണ്ടാവും? എന്താണ് കല്യാണത്തിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ? എന്താണ് വല്ല പറയാനുണ്ടോ? സത്യം പറയാ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലോ. അടുത്ത ആഴ്ച കല്യാണം ആയിക്കണതാണ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ ഇനി അങ്ങോട്ട് പ്രേമിച്ച് വന്ന് ഇത്രയുടെ ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ. അല്ല ഇപ്പൊ ഇതിനോട് പ്ലാൻ ചെയ്തിട്ടില്ല. അന്നാ വേണമെങ്കിൽ അത് ആകെ ഉടനെ പെട്ടെന്ന് നടക്കാം. സർപ്രൈസ് ആണെങ്കിലും ഇവന്റെ സർപ്രൈസ് ആണെങ്കിലും എല്ലാം സ്പോട്ട് ആണ്. അതിൽ വേറെ ആരും ഇൻവോൾവ് അല്ല. ഞങ്ങള് ഇവൻ എന്നെ നോക്കുള്ളൂ, ഞാൻ ഇവനെ നോക്കുള്ളൂ. വേറെ ആരെന്തൊക്കെ ലോകത്ത് എതിർത്തുന്നാലും ഈ മൊമെന്റ് ഇപ്പൊ എൻജോയ് ചെയ്യും. ഇതിപ്പോ നമ്മുടെ മൊമെന്റ് ആണ്. ഫ്യൂച്ചറാണ് ഇങ്ങനെ വരും എന്നും പറഞ്ഞ് ഇപ്പൊ നടക്കാത്ത കാര്യത്തിന് വെച്ച് നമ്മൾ കൺസേൺ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് മാത്രമേയുള്ളൂ. അപ്പൊ നമ്മുടെ പ്രസന്റ് ഹാപ്പി ആയിട്ട് ഈ ഒരു മോമെന്റ് എൻജോയ് ചെയ്ത് അവരുടെ കൂട്ടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമുക്ക് വാല്യൂ തന്നെ ആൾക്കാരെ നമ്മൾ വാല്യൂ കൊടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഏകദേശം എപ്പോ ഉണ്ടാവും കല്യാണം? അതൊക്കെ ഞങ്ങള് അറിയിക്കുന്നതാണ് അല്ലേ? താനപ്പോ മരിച്ചു കൊടുക്കും. അന്ന് താനപ്പോ കല്യാണം കഴിഞ്ഞു. ഞാനൊരു 2 years കല്യാണം. 2 years ഓക്കെ. അപ്പൊ അതേപോലെയൊക്കെ തന്നെ 2026 കല്യാണം കഴിക്കും. അപ്പൊ ഞങ്ങള് കുറച്ചാളെ കഴിയുമ്പോ ഡിസിഷൻ എടുക്കുമല്ലോ, അപ്പൊ നമുക്ക് അറിയത്തില്ല. ചിലപ്പം ഈ ഇയർ ആയിരിക്കാം, ചിലപ്പം നെക്സ്റ്റ് ഇയർ ആയിരിക്കാം. സംഭവം എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തതൊന്നും എനിക്ക് മനസ്സിലായി. അടിപൊളിയായിട്ട് പോട്ടെ. സത്യം ഞാൻ ഒരു കാര്യം എന്റെ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി റിലേഷൻഷിപ്പ് ആയാലും ഇല്ലേ ഞാൻ പറയത്തൊന്നും ഇല്ല.
എന്താ കണ്ട സഞ്ജു അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ എന്റെ ബ്ലോഗിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു എന്റെ ലൈഫിൽ ഇനി ഏതെങ്കിലും റിലേഷൻഷിപ്പ് വരുവാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇനി അത് മാരേജ് ഒക്കെ ആകുമ്പോ അതിന് വല്ല തലേദിവസം ഒരാഴ്ച മുമ്പൊക്കെ ഞാൻ പറയത്തുള്ളു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഞാൻ മാറ്റേണ്ടി വന്നു. അതില് കുറെ ആൾക്കാർ എന്നോട് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എല്ലാവരും അത് എന്ത് മോശമായിപ്പോ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ സത്യപ്രം അങ്ങനെ തന്നെ വിചാരിച്ചു. റിലേഷൻഷിപ്പ് ആയാലും പറയണ്ട, എന്താണെങ്കിലും അത് പബ്ലിക് ആക്കണ്ട. പബ്ലിക് ആക്കുമ്പോഴാണ് ആൾക്കാർ അതിർത്തി ഇതൊക്കെ ആക്കി പോണത്. അത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. പക്ഷേ വാലന്റൈൻസ് ഡേടാ അന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് എനിക്ക് വേണ്ടി ഇത്രയും പ്രാന്തമായിട്ട് എന്നെ സ്നേഹിച്ച് അടിപൊളി സർപ്രൈസും ചെയ്ത് ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുമ്പോ അത് ഞാൻ എന്റെ ലൈഫിലൊക്കെ എല്ലാം കാണിക്കണം, ചെറുത് കാണി. അപ്പൊ ഇതെന്തായാലും എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തന്നെ ഫീല് ചെയ്യും. കാരണം ഇവിടെ ഇത്രയും ചങ്ക് കുറച്ച് ഇവിടെ ലവ് മൊത്തം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചിട്ടിരിക്കുക. അപ്പൊ എനിക്കത് എന്തായാലും കാണിക്കണം തോന്നി. അപ്പൊ അതിന്റെ മുന്നേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം എനിക്കത് മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്.